മണിപ്പൂർ ഐക്യദാർഢ്യ സംഗമവും ജനകീയ ചിത്രരചനയും സംഘടിപ്പിച്ചു. കിഴക്കേക്കര ധ്വനി പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ചിത്രരചനയിൽ നിരവധി കലാകാരന്മാർ പങ്കെടുത്തു. കിഴക്കേക്കര ധ്വനി പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ മണിപ്പൂർ ഐക്യദാർഢ്യ സംഗമവും നിരവധി കലാകാരന്മാർ പങ്കെടുത്ത ജനകീയ ചലച്ചിത്ര രചനയും സംഘടിപ്പിച്ചു. കിഴക്കേക്കര കാട്ടുകണ്ണം കവലയിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഗമം പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ ഏരിയ പ്രസിഡന്റ് സി എൻ കുഞ്ഞുമോളും ജനകീയ ചലച്ചിത്ര രചന ലളിതകലാ അക്കാദമി സംസ്ഥാന അവാർഡ് ജേതാവ് ബിജി ഭാസ്കറും ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി, നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഞെട്ടിച്ചിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ മാസങ്ങളായി, ഏതാണ്ട് രണ്ടര മാസത്തോളമായി മണിപ്പൂർ എന്ന ആ കൊച്ചു സംസ്ഥാനം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുകയും അതോടൊപ്പം തന്നെ നടുക്കുന്ന ഓർമ്മകൾ നമുക്ക് വലിയ ചെയ്യുന്ന സംഭവങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ഇന്ന് ഇന്ത്യ മഹാരാജ്യം, നമ്മളെല്ലാവരും അഭിമാനത്തോടുകൂടി ഭാരതമെന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പഠിച്ചിരിക്കുന്ന കാലത്തൊന്ന് മാറി ഇന്ന് 140 കോടി ജനങ്ങളും ലജ്ജയോടെ തലതാഴ്ത്തി നിൽക്കുന്ന ഒരു സംഭവം ഒന്നല്ല, ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ രാജ്യമെങ്ങും പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന രീതിയിൽ നമ്മുടെ ഈ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരം ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചതിൽ അതിൻ്റെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. സംവിധായകൻ മനോഹർ നാരായണൻ, ഐസക് നെല്ലാട്, റജി രാമൻ, അശോകൻ പൂണൂക്കുടിയിൽ, കെ യു പ്രസാദ്, തിലക് രാജ് മൂവാറ്റുപുഴ, ചിത്രകലാ വിദ്യാർത്ഥികൾ എന്നിവർ ജനകീയ ചിത്രരചനയ്ക്ക് നേതൃത്വം നൽകി. ലൈബ്രറിക്ക് സമീപം കാട്ടുകണ്ണം കവലയിൽ വലിച്ചുകെട്ടിയ തുണിയിലാണ് ജനകീയ ചലച്ചിത്ര രചന നടന്നത്. 2 ദിവസത്തെ പ്രദർശനത്തിനു ശേഷം ഇത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുമെന്ന് സംഘാടകർ പറയിച്ചു. ലൈബ്രറി പ്രസിഡന്റ് മിനിമോൾ രാജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ ട്രഷറർ എൻ വി പീറ്റർ മണിപ്പൂർ ഐക്യദാർഢ്യ കവിത അവതരിപ്പിച്ചു. ലൈബ്രറി സെക്രട്ടറി മോഹനൻ മാടവന കൃതജ്ഞത രേഖപ്പെടുത്തി. വാർഡ് മെമ്പർ ശ്രീനി വേണു വാന്തുപ്പറവിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.